വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ഞാൻ ഫക്കുദിൻ പന്താവൂർ. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടുന്നൊരു സിനിമയാണ് ദിലീപ് നായകനായ വോയിസ് ഓഫ് സത്യരാധൻ. റാഫി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജോജുവും ഒരു പ്രധാന കഥാപാത്രമായുണ്ട്. ഈ സിനിമയിൽ ദിലീപിനു പകരം ആദ്യം പരിഗണിച്ചിരുന്നത് ഫഹദ് ഫാസിലിനെയാണ്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ആദ്യം റാഫി പോയിട്ട് ഫഹദ് ഫാസിലിനോട് ഈ സിനിമയുടെ കഥ പറഞ്ഞു. ഫഹദ് ഫാസിലിന് ഈ സിനിമ വല്ലാതെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ പിന്നീട് ഈ സിനിമയുടെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഒരു കൃത്യമായ ഡേറ്റ് കൊടുക്കാൻ ഫഹദ് ഫാസിലിന് കഴിയാതെ പുഷ്പയുടെയും മറ്റു തമിഴ് സിനിമകളുടെയൊക്കെ തിരക്കിൽപ്പെട്ട് ഫഹദ് ഫാസിലിനൊരു ഡേറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നതയോടാണ് റാഫി ഇത്തരമൊരു കഥ ദിലീപിനോട് പറയുന്നത്. കൂട്ടത്തിൽ ദിലീപിനോട് ഒരു കാര്യം കൂടി പങ്കുവച്ചു. ഞാൻ ആദ്യം ഇത് ഫഹദ് ഫാസിലിനോട് പറഞ്ഞിരുന്നു, ഫഹദ് ചെയ്യാമെന്ന് മേറ്റതാണ്, പക്ഷേ ഒരു ഡേറ്റ് കിട്ടിയില്ല, നീ ഒന്ന് ഫഹദിനോട് സംസാരിച്ചു നോക്കുന്നു. അങ്ങനെ നേരെ ഫഹദ് ഫാസിലിനെ ദിലീപ് വിളിച്ചു. ഫഹദ് ഫാസിലിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഫഹദ് ഫാസിൽ പറഞ്ഞു, ഇക്ക ഞാൻ ഈ ഒരു സിനിമ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ടൈം എൻ്റെ ഷെഡ്യൂൾ എനിക്ക് അനുവദിക്കുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഈ സിനിമ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ഒരു വിഘട സരസ്വതിയുള്ള പറയുമ്പോഴൊക്കെ അബദ്ധങ്ങളിൽ പോയി ചാടുന്ന ഈ കഥാപാത്രം ദിലീപിലെത്തുന്നത്. ദിലീപിലെത്തിയപ്പോൾ ഈ കഥയുടെ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു. ദിലീപ് മാനറിസങ്ങളുടെ ഒരു 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 രചനകൾ കൂട്ടി. ഏതായാലും ഈ സിനിമ കുറേ നാളിന് ശേഷം ദിലീപിൻ്റെ ഒരു മികച്ച സിനിമയായി തിയേറ്ററിൽ നിറഞ്ഞോടുന്ന സിനിമയാണ്. ആദ്യത്തെ 3 ദിന കളക്ഷൻ തന്നെ കോടികളുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മുൻപ് ഇതിന് മുൻപ് ഇറങ്ങിയ ദിലീപ് സിനിമ, രാംലീലയ്ക്ക് ശേഷം ഇറങ്ങിയ സിനിമ, ദിലീപ് സിനിമകളൊന്നും തിയേറ്ററിൽ വിജയം കണ്ടിരുന്നില്ല. കേശു ഈ വീടിൻ്റെ ഒരു നാഥൻ എന്ന് പറയുന്ന സിനിമ ഒ ടി ടിയിലൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. രൂക്ഷ വിമർശനമാണ് ആ സിനിമയിൽ അഭിനയത്തിന് ദിലീപിനേറ്റത്. പക്ഷേ ആ ഒരു കുടുംബം, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾ തിയേറ്ററുകളിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വോയിസ് ഓഫ് സത്യനാഥനുടെ ദിലീപ്. എത്ര കേസുകളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും കുടുംബങ്ങൾക്ക്, കുടുംബിനികൾക്ക് ഇന്നും പ്രിയപ്പെട്ട താരം തന്നെയാണ് ദിലീപ് എന്നുള്ളതാണ് വോയിസ് ഓഫ് സത്യനാഥൻ്റെ ഈ വിജയം നമ്മെ പഠിപ്പിക്കുന്നത്.